കുടുംബത്തെ പെരുവഴിയിലാക്കിയ ബാങ്കിന്റെ ജപ്തിയിൽ ഒടുവിലൊരു ഉദ്യോഗസ്ഥ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. തൃശൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും 1.5 ലക്ഷം രൂപ വായ്പ എടുത്ത കുടുംബത്തെയാണ് ബാങ്ക് പെരുവഴിയിലാക്കിയത്. ഇന്ന് പരിഹാരം കാണാമെന്ന് ഉറപ്പിൽ ഈ കുടുംബം ഇപ്പോൾ ബന്ധുവീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്നലെ ഉച്ച മുതൽ ഇവർ പുറത്താണ്, അമ്മയും രണ്ട് മക്കളും. കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അജീഷാണ്. അജീഷ്, 1.5 ലക്ഷം രൂപ വായ്പ എടുത്തു, ഇപ്പോൾ പലിശയടക്കം 5 ലക്ഷം രൂപയായി. നോട്ടീസ് പോലും കിട്ടിയില്ല, സാവകാശം നൽകിയില്ല എന്ന് കുടുംബം ഇന്നലെ മുതൽ പറയുന്നുണ്ട്. ഇവരിപ്പോഴും ബന്ധുവീട്ടിലാണോ? ഈ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുന്നു, പക്ഷെ അതെന്തായിരിക്കും? എന്താണ് നടപടി പ്രതീക്ഷിക്കുന്നത്? ശാലി, എന്തായാലും കേരള പിറവി ദിവസമാണ് ഒരു കുടുംബം പെരുവഴിയിലായിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് തൃശൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ CGM കോടതിയിലെ ഉത്തരവുമായി വന്ന അഭിഭാഷക കമ്മീഷനും പേരാമംഗല പോലീസും ചേർന്ന് ഈ വീടിന്റെ വീട് പൂട്ടി സീൽ വെച്ച് പോയത്. ആ സമയം ഈ അമ്മയും മക്കളും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇവരെല്ലാം കൂലിപ്പണിക്കാരാണ്, പല ജോലി സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്. ഇവർ ജോലിക്ക് പോയിരിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥരെത്തി ഈ വീട് സീൽ ചെയ്തത്. ഇവരുടെ ഉടുവസ്ത്രവും അതേപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ കഴിക്കാനായി ഉണ്ടാക്കി വെച്ച ഭക്ഷണം പോലും ഈ വീടിനകത്തായിരുന്നു. ഇതിന്റെ പിൻഭാഗത്ത് ഒരു ഫൈബർ ഡോറുണ്ട്, ആ ബാത്റൂമാണത്, അതുപോലും പൂട്ടി സീൽ വെച്ചിട്ടാണ് ഉദ്യോഗസ്ഥർ പോയത്. 2 ദിവസം മുമ്പ് ഇവരോട് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ വീട് ഒഴിയണമെന്ന് പറഞ്ഞിരുന്നു എന്നത് അല്ലാതെ പ്രത്യേകമായി നോട്ടീസ് ഒന്നും നൽകിയിരുന്നില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത്. 2013 9 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വീടിന്റെ പണിക്ക് വേണ്ടി 1.5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും 1.20 ലക്ഷം രൂപ ബാങ്ക് നൽകുകയും ചെയ്തത്. തുടർന്ന് ഇവരുടെ അച്ഛന് ക്യാൻസർ ബാധിക്കുകയും തുടർ ചികിത്സയ്ക്കായി വലിയ പണം ചെലവാകുകയും ചെയ്തു. തുടർന്നാണ് ഈ ഇതിന്റെ ഈ തിരിച്ചടവ് വലിയ രീതിയിൽ മുടങ്ങിയത്. എന്തായാലും ഈ വീടിന്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. നമുക്ക് ഇന്നലെ രാത്രി നമ്മളിവിടെ വരുമ്പോൾ ഈ വീടിന്റെ ഒരു അവസ്ഥ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ ഈ വീടിന്റെ ഇപ്പോഴും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ അമ്മയും മകളും ഇന്നലെ മക്കളും എന്തായാലും രാത്രി വടക്കാഞ്ചേരി MLA സേവിയർ ചിറ്റിലപ്പള്ളി വന്ന് സംസാരിച്ച് ജോയിന്റ് രജിസ്ട്രാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് ജില്ലാ കളക്ടറോട് സംസാരിച്ച ശേഷം ഇവരെ അടുത്ത ബന്ധു വീട്ടിലേക്ക് മാറ്റുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ മകൻ ഇവിടെയുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ ജോയിന്റ് രജിസ്ട്രാറൊക്കെ വിളിച്ചിരുന്നു, ആരെങ്കിലും വിളിച്ചിരുന്നു ഉദ്യോഗസ്ഥരെ? ആരും വിളിച്ചില്ല, 10 മണിക്ക് വരുന്ന പറഞ്ഞത്, ഇങ്ങോട്ട് വരുന്ന പറഞ്ഞ, വരുമ്പോ സംസാരിക്കാന്ന പറഞ്ഞത്. അത് എത്ര പ്രതീക്ഷയിലിരിക്കണു, അവരെന്താ നമുക്ക് നേരിട്ട് സംസാരിക്കാലോ എന്ന് വെച്ചിട്ടിരിക്കണേ. അവര് 9:30 എത്തുന്ന പറഞ്ഞ, അവര് ബാങ്കിന്നും അവര് വരുന്നു പറഞ്ഞു. നിങ്ങൾ അവര് വന്ന് ഈ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാവുന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഉള്ളത്? പ്രതീക്ഷയിലിരിക്കണേ, എന്തുണ്ടായാലും പ്രതീക്ഷ ഉണ്ടാവണല്ലോ, അതിന്റെ പ്രതീക്ഷയിരിക്കണു. ഇതാണ് ശാലിനി ഇവിടുത്തെ ഒരു സാഹചര്യം. അവർ ഇന്നലെ രാത്രി ഈ MLA അടക്കമുള്ള ആളുകൾ വന്ന് സംസാരിച്ചതിന്റെ പേരിൽ അവർ തൊട്ടടുത്ത ബന്ധു വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചെങ്കിലും ഈ വീട് വിട്ട് പോകാൻ എന്തായാലും ഈ അമ്മയും മക്കളും തയ്യാറല്ല. MLA ഇന്നലെ ജോയിന്റ് രജിസ്ട്രാറും ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടിരുന്നു. ഇതൊരു കോടതി വ്യവഹാരമായതുകൊണ്ട് തന്നെ കോടതി വഴി മാത്രമേ ഇനി എന്തെങ്കിലും തുടർ നടപടി ഉണ്ടാവുകയുള്ളൂ. ജോയിന്റ് രജിസ്ട്രാർ 10 മണിയോടുകൂടി ഇവിടെ വീട്ടിൽ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്ത് നടപടി, അതായത് ഇപ്പൊ മറ്റാരെങ്കിലും ഇവരുടെ വായ്പ തുക തിരിച്ചടയ്ക്കാമെന്ന് ഏറ്റാൽ പോലും അത് കോടതി വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇന്ന് തന്നെ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റുമോ എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇന്ന് 10 മണിയോടുകൂടി ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഇവിടെ എത്തും. അതിനുശേഷം എന്ത് ചെയ്യാൻ, ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കുകയും ചെയ്യും. ശാലിനി. ശരി അജീഷ്, ഇന്നലെ എത്തിയ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം കൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും യുവാക്കളൊക്കെ ഒരുപാട് ആശങ്കകൾ അറിയിക്കുന്നുണ്ട്. ഗോകുൽ കൊച്ചു പറയുന്നുണ്ട്, ഈ കേരളപ്പിറവിക്ക് സമ്മാനം യുവജനത്തിന് തൊഴിലില്ലായ്മയോ പെൻഷൻ പ്രായം ഉയർത്തി ഭാവി തലമുറയുടെ വെളിച്ചവും സ്വപ്നവും കെടുത്തരുതെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ വാർത്തയിലേക്ക് വരുന്നുണ്ട്.